നല്ല രസം. ഈ സ്ഥലത്തെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുൻപ് എൻ്റെ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത് അപ്പുറത്തെ സൈഡാണ്, ഇത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഏതാ ഈ അത് ഇത് എന്നൊക്കെ. അതായത് ഇത് അതിരമ്പള്ളി ഏഴാറ്റുമുഖം കേട്ടിട്ടില്ലേ, അവിടെയാണ് അതിരമ്പള്ളി ഏഴാറ്റുമുഖം. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇത് കണ്ടില്ലേ. നല്ല മഴയുള്ളതുകൊണ്ടും പിന്നെ ഇപ്പോൾ നല്ല മഴക്കാലവും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെള്ളം നല്ല കൂടുതലാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞു പിള്ളേർ അവിടെ ഇരിക്കുന്ന കണ്ടോ, വെള്ളത്തിൽ കളിക്കുമോ പാവങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസമൊക്കെ ലോക്ക്ഡൗണിലൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ, വീട്ടിലിങ്ങനെ ഇരുന്ന് ഒന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഷിയുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്തൊരു റിലീഫാണ്, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഇറങ്ങാം, അല്ല ഇറങ്ങണില്ല, എന്നാലും അടുത്തിരിക്ക. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കുളിയൊക്കെ പാസ്സാക്കി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളൊന്ന് ഫുള്ളൊന്ന് ഫ്രഷായി, ടോട്ടലി ഫ്രഷായിട്ട് ഇതായെത്തി. ഇത് കണ്ടതാ ഇഷ്ടംപോലെ, ഇവിടെ ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വരും, പിന്നെ ജസ്റ്റ് ഹാങ് ഔട്ട് പ്ലേസൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇന്ന് അടിപൊളിയായിരുന്നു, ആ ലോക്ക്ഡൗണിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. അപ്പോൾ നമുക്ക് പോവാം. ഇനി ഞങ്ങൾ നല്ലൊരു കലക്കൻ ഫുഡ് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് പോവാം. നല്ല കപ്പയും പൊട്ടിയൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നല്ലൊരു കട്ടൻ ചായയും കുടിച്ച് കപ്പയും പൊട്ടിയൊക്കെ തിന്നിട്ട് വരാം. വാ കപ്പയും പോട്ടിയും അല്ലെങ്കിൽ കപ്പ ഇറച്ചിയൊക്കെ കിട്ടുന്ന ആ കടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇത് വർഗീസേട്ടൻ അല്ലേ? വർഗീസേട്ടൻ, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വരുന്നതാണ്. ഈ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ പോവാറുള്ളൂ. എണ്ണി നോക്കിയിട്ടില്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള സെയിം പ്രൊസീജിയേഴ്സാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത കപ്പയും പോട്ടി കപ്പയും ബീഫ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ കാടമുട്ട പുഴുങ്ങിയതുണ്ടാവും. ഇന്ന് പക്ഷെ നമുക്ക് കാടമുട്ട ഇല്ല, ഇന്ന് കാടില്ല. ഇന്നപ്പൊ കാടയ്ക്ക് പകരം എന്തായതുണ്ടാവും? കോഴി, കോഴിയാണ്, കോഴിമുട്ടയാണുള്ളത്. ചില സമയത്ത് താറാവ് മുട്ടയും പുഴുങ്ങിയതും ഉണ്ടാവും അല്ലേ? അപ്പം ചേട്ടന്റെ വീട് ഇതാ തൊട്ടപ്പുറത്താ, അതിന്റെ ഇപ്പുറത്തെ ഒരു ചെറിയൊരു സൈഡിലാണ് ചേട്ടൻ ഈ കുക്കിംഗ് ഒക്കെ നടത്തുന്നത്, കട നടത്തുന്നത്.
അമ്മ വെജ് ആയതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം കപ്പ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അടിപൊളി ടേസ്റ്റാണ്. എന്തോരം ആൾക്കാരെ എവിടെ നിന്നൊക്കെ വന്ന് കഴിക്കുന്നുണ്ടെന്ന് അറിയാം. സൂപ്പറാ, അടിപൊളി. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പൊടിയുണ്ട്. അമ്മ വെജ്ജാ, അപ്പൊ വെജ് കപ്പ. എനിക്കിങ്ങനെ ആണെങ്കിൽ നമ്മുടെ മൃണാളേട്ടനില്ലേ, മൃണാളേട്ടനെ ഓർമ്മ വരും. ഫുഡിന്റെ അടിപൊളിയാണ് ഇത് ശരിക്കും. ഈ സമയത്തെ തിരക്ക് ഇതല്ല കേട്ടോ, നല്ല തിരക്കുള്ള സമയം. പിന്നെ തന്നെയല്ലേ ഇപ്പൊ ഈ കൊറോണ ഒക്കെ പ്രമാണിച്ച് അങ്ങനെ നമുക്ക് ഉള്ളിലിരുന്ന് ഒരുപാട് പേര് ഉള്ളിലിരുന്ന് കഴിക്കാനും പെർമിറ്റഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ബെഞ്ചിട്ടിട്ടുണ്ട്. ഒരു നാല് പേര് മൂന്ന് പേരൊക്കെ മാത്രമേ ഉള്ളിലിരുന്ന് കഴിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ മാറി ഇരുന്നൊക്കെ കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. പിന്നെ ക്വാണ്ടിറ്റി കുറേയുണ്ട്. അതായത് ഒരെണ്ണം മേടിച്ചാൽ എന്നെ പോലുള്ളവർക്ക് ഒരു രണ്ടെണ്ണം ഷെയർ ചെയ്യാം, രണ്ടുപേർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഷെയർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കുന്നത്. ബീഫൊക്കെ ഞാൻ പയ്യെ മാറ്റും, എന്നിട്ട് അങ്ങനെ കഴിച്ചോണ്ടിരിക്ക ശേഷം. എനിക്കങ്ങനെ ബീഫ് എല്ലായിടത്തും കഴിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ ഞാനിവിടെ കുറച്ചൊക്കെ കഴിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല സൂപ്പർ ആയിരുന്നു. നല്ല കാലക്കം ഫുഡും കഴിച്ചു, കാലക്കം വെള്ളത്തിലൊന്നും ഒന്ന് നീരാടി കുറച്ചൊന്ന് ഫ്രഷ് ആയി. കാരണം ഇത്ര നാളായിട്ട് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമല്ലായിരുന്നു. അപ്പം അടിപൊളിയായി. പിന്നെ ഇവിടെ വന്ന് കുറേ നാൾക്ക് ശേഷം വർഗീസ് ആൻഡെ കാണാൻ സാധിച്ചു. നല്ല അടിപൊളി കപ്പയും പൂട്ടിയൊക്കെ കഴിച്ചു, കപ്പയും ബീഫും ഒക്കെ. സൂപ്പർ ആയിരുന്നു എന്തായാലും. അപ്പം ഇന്നത്തെ ദിവസം കൊള്ളാം, കണി കണ്ടവൻ കൊള്ളാം. അപ്പം നമുക്കിനി പയ്യെ വീട്ടിലേക്ക് പോവാം. പോവാം.